ഹായ് ഹലോ നമസ്കാരം ദിസ് ഈസ് മീ ജയശങ്കർ സോ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ത്യൻ ആർമി മെഡിക്കൽ ടെസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ചെക്ക് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് വെരിക്കോസ് എന്ന ഇഷ്യൂ ഒരുപാട് പേർക്ക് ഈ ഒരു വെരിക്കോസ് വെയിൻ കാരണം മെഡിക്കൽ അൺഫിറ്റ് ആവേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാരണം ഒരുപാട് പേരുടെ ലക്ഷ്യങ്ങൾ അവരുടെ ഈ ഒരു ജോലി അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയിലൊരു ജോലി അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസിലേക്കൊരു ജോലി എന്നത് വളരെയധികം തടയായിട്ട് വരുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ വെരിക്കോസ് വെയിൻ്റെ എങ്ങനെയാണ് വരുന്നത് അത് എങ്ങനെ മാറ്റാമെന്നതിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോട് ചേർന്നുള്ള ആ കുഞ്ഞ് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമി കൊട്ടാരക്കരയിലേക്ക് അഡ്മിഷൻസ് ആവശ്യമായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോയിലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സോ പ്ലീസ് കോൺടാക്ട് സോ നമ്മുടെ കാലുകളിൽ സാധാരണയായിട്ട് വരുന്ന വെയിൻസ് നമ്മുടെ എല്ലാ മനുഷ്യരീരത്തും നമുക്ക് വെയിൻസുകളുണ്ട് അതായത് ഞരമ്പുകൾ നമ്മുടെ ശരീരത്തിൽ കാണാറുണ്ട് പക്ഷേ ഇത് അമിതമായി തടിച്ചു വരുന്ന ഒരു കണ്ടീഷൻ ആ ഒരു കണ്ടീഷനാണ് നമ്മളുടെ കാലുകളിൽ വെരിക്കോസ് അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ എന്ന് നമ്മൾ പറയാറുള്ളത് അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ സാധാരണ രണ്ട് രീതിയിലാണുള്ളത് ഒരെണ്ണം ഒന്നെന്ന് പറയുന്നത് ഇൻറ്റേണലും അതുപോലെ തന്നെ എക്സ്റ്റേണലും അത് നമ്മളുടെ പുറത്ത് നമുക്ക് നല്ല രീതിയിൽ തടിച്ച് കാണുന്നതായിട്ട് സാധിക്കാം അപ്പോൾ ഈ ഒരു വെയിൻ ആണ് നമുക്ക് സാധാരണ മെഡിക്കലിൽ പ്രശ്നമായിട്ട് ആർമി മെഡിക്കൽ ടെസ്റ്റിൽ ഏറ്റവും വളരെ പ്രശ്നമായിട്ട് വരുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള വെരിക്കോസ് വെയിൻ ആണ് അത് നമ്മുടെ കാലുകളിലും അതുപോലെ തന്നെ നമ്മുടെ തുടഭാഗത്ത് അതായത് കാലിൻ്റെ ഈ ഒരു നമ്മുടെ ഈ തൈബോണിൻ്റെ പുറകിലായിട്ടൊക്കെ സാധാരണഗതിയിൽ വളരെ വലിയ രീതിയിൽ തടിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും പ്രധാനമായിട്ടും മുട്ടിൻ്റെ ബാക്ക് വശത്തും അതുപോലെ തന്നെ നമ്മുടെ ലെഗിൻ്റെ അല്ലെങ്കിൽ കാലിൻ്റെ നമ്മുടെ ഈ ഒരു കാഫിനോടൊക്കെ ചേർന്നതായിട്ട് നല്ല രീതിയിൽ തടിച്ചു വരുന്നതായിട്ട് കാണാം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണങ്ങൾ ഇത് വരുവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഓവറായിട്ട് നമ്മുടെ കാലിന് സ്ട്രെയിൻ കൊടുക്കുക എന്നത് മൂലമാണ് സാധാരണ ഇപ്പോൾ നമ്മൾ ഒരുപാട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാൽ നമുക്കത് സംഭവിക്കാം ഒരുപാട് സ്ട്രെയിൻ കൊടുത്തിട്ടുള്ള ജോലികൾ അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും നിന്നുകൊണ്ട് ഇപ്പം എന്തെങ്കിലും വർക്കുകൾ ചെയ്യുവാണെങ്കിലോ എവിടെയെങ്കിലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ നിന്ന് ചെയ്യുന്ന എന്തെങ്കിലും ജോലികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കാലുകളിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ ഈ ഒരു ഇപ്പം ടീനേജേഴ്സാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാ നിങ്ങൾക്ക് അതുപോലെ അത്രയും സ്ട്രെസ്സ് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല കാരണം പഠിക്കുന്ന കാലഘട്ടമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും സ്ട്രെസ്സ് വരാറില്ല പക്ഷേ ചിലർക്ക് ഇപ്പോൾ ഓവറായിട്ട് നമ്മളിപ്പം വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ കാലുകൾക്ക് വർക്കൗട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ കൂടുതൽ പേരും വർക്കൗട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓവറായിട്ട് കാലിന് സ്ട്രെയിൻ കൊടുക്കുമ്പോഴും ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരാറുണ്ട് ഇപ്പോൾ സ്പെഷ്യലി നമ്മളിപ്പോൾ വളരെ സാധാരണ ഈ പൂഴി മണലിൽ അതായത് നമ്മളിപ്പോൾ സാധാരണ ഈ ഒരു ബീച്ച് മണലിലൊക്കെ ഓടുമ്പോൾ സാധാരണ ഈ രീതിയിൽ നമ്മുടെ കാലുകളിൽ സ്ട്രെയിൻ അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ വരുവാനുള്ള ചാൻസസ് വളരെയേറെ ഉണ്ടെന്ന് ശാസ്ത്രീയപരമായിട്ടും ഒരുപാട് നമുക്ക് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഓവറായിട്ട് സ്ട്രെയിൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ സാധാരണ പാരമ്പര്യമായിട്ട് നമ്മളുടെ ഇപ്പോൾ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള നമുക്ക് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളിൽ ഇതുപോലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളിലും വരുവാനുള്ള ചാൻസസ് വളരെ ഏറെ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇപ്പം മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട ബ്ലഡ് റിലേഷനുള്ള ആരെങ്കിലും ഒക്കെ ഇപ്പോൾ ഓവറായിട്ട് ഇപ്പോൾ കാലുകളിൽ ഇതുപോലെ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും കുറച്ച് അതിനകത്ത് നിങ്ങൾ ഓവറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഓവറായിട്ട് സ്ട്രെയിൻ കൊടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ചെറിയ ഒരു നിങ്ങളുടെ കാലുകളിൽ ഇങ്ങനെയുള്ള വെരിക്കോസ് വെയിൻസ് വരുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമ്മളുടെ വണ്ണം അല്ലെങ്കിൽ ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് സാധാരണ കൂടുതലായിട്ടുള്ള വ്യക്തികൾ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ നമുക്ക് 165 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് കൊള്ളാൻ പറ്റുന്ന ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 70-75 വരെ മാക്സിമം അയാളുടെ ഒരു മെയിനായിട്ടുള്ള ഹൈറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത്രത്തോളം വരെ പോകാൻ സാധിക്കും പക്ഷേ അതിൽ എബവ് ആയിട്ട് ഇപ്പോൾ ഒരു 80, 90, 100 ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അയാളുടെ ഹൈറ്റിനേക്കാളിലും കൂടുതലായിട്ടുള്ള വെയിറ്റ് ആയിരിക്കും അപ്പോൾ സ്പെഷ്യലി നമ്മളുടെ കാലുകൾക്ക് ആ ഒരു വളരെ സ്ട്രെയിൻ അല്ലെങ്കിൽ ആ ഒരു ബോഡി വെയിറ്റ് ചിലപ്പോൾ കാലുകൾക്ക് അത് താങ്ങാൻ സാധിക്കത്തില്ല അപ്പോൾ അത് കാരണവും സാധാരണഗതിയിൽ വെരിക്കോസ് വെയിൻസ് വരാറുണ്ട് അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ടുള്ള വെയിറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാലുകളിൽ ഇങ്ങനെയുള്ള രീതി അതും ഓവറായിട്ട് അതിനോടൊപ്പം തന്നെ ഓവറായിട്ട് സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വരുവാനുള്ള അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ
നമ്മളുടെ ശരീരത്തിൽ വരുവാനുള്ള ചാൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കാലുകൾക്ക് സ്ട്രെയിൻ കൊടുക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ സ്ട്രെയിൻഫുൾ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. കാരണം വെരിക്കോസ് വെയിൻ വരുവാനുള്ള ചാൻസസ് വളരെയേറെ ആയിരിക്കും. വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കാലുകൾക്ക് ഇങ്ങനെയുള്ള ആദ്യമേ ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള തടിപ്പുകൾ ചിലരുടെ കാലുകളിൽ കാണാൻ സാധിക്കും. ഒരു ആരംഭം എന്ന രീതിയിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കും ആ സമയം. അപ്പോൾ ചെറിയ രീതിയിൽ തടുത്തെടുത്ത് പിന്നെ അത് വലിയൊരു നല്ല കുറച്ചും കൂടെ ഇത് വരും. നമ്മളത് ശ്രദ്ധിക്കാതെ പിന്നെ നമ്മളത് കുറച്ചുകൂടെ സ്ട്രെയിൻ കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ അത് വലിയ രീതിയിൽ ബൾജ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് പിന്നീട് അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് വരും. നമ്മൾ തുടക്കത്തിൽ ചെറിയ രീതിയിലാണെങ്കിൽ നമുക്ക് മെഡിക്കലിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരുപാട് കാലിന് സ്ട്രെസ് കൊടുക്കാതിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് തെളിഞ്ഞ് കാണാറില്ല. പക്ഷേ വലിയ രീതിയിൽ കട്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കാലുകൾക്ക് അവർ ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ പവർ കൊടുക്കാൻ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പൂറ്റിൽ നിൽക്കാൻ പറയുന്ന സമയത്ത് ഒരു 5 മിനിറ്റോളം നമ്മുടെ ഉപ്പൂറ്റിൽ നിർത്തും. അപ്പോൾ ആ ഒരു ടോയിൽ നിർത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ കാലുകൾ ഈ ഒരു വെയിൻ നല്ല കട്ടിക്ക് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ റീമെഡിക്കൽ പോയിന്റ് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ റീമെഡിക്കൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സർജറി ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം സാധാരണ സർജറീസ് ആണെങ്കിൽ ഇപ്പോൾ അവർ പറയുന്നത് ഏകദേശം ഒരു 10 മാസത്തോളം ഗ്യാപ്പ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങളിതെല്ലാം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മേ ബി നമുക്ക് അതിനകത്ത് 1% ഉറപ്പ് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അത് അവിടെ നിൽക്കുന്ന ആ ഒരു ചെക്ക് ചെയ്യുന്ന ഡോക്ടറിനെ പോയിരിക്കും. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ടെസ്റ്റുകൾ അടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള സർജറീസ് ചെയ്യാതെ നിൽക്കാത്തതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം. മുൻപ് തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാസങ്ങൾക്ക് മുൻപേ തന്നെ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. സർജറീസ് ഉണ്ട്, അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെൻറ്സ് ഉണ്ട്. അത് നമ്മളെ ചെക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിഫർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതിനെ സംബന്ധിച്ച് നല്ലൊരു ഡോക്ടറിനെ കണ്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കാലുകൾ നിങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റുകളിൽ അത് വളരെ നിങ്ങളുടെ പുറത്താവാനുള്ള അല്ലെങ്കിൽ അൺഫിറ്റ് ആവാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ചാൻസ് വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ വളരെ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് കാരണം ഒരുപാട് പേര് ഈ ഒരു ഇഷ്യൂസ് മൂലം പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ എല്ലാ മിക്ക ആൾക്കാരുടെയും ശരീരത്ത് വരുവാനുള്ള ചാൻസസ് ഏറെയുള്ള കാര്യങ്ങളാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ജോലി സംബന്ധം ഞാൻ പറഞ്ഞല്ലോ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ഡെയിലി റൊട്ടീൻസൊക്കെ മൂലം വരാനുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എപ്പോഴും ഒരു അവയർനെസ് അല്ലെങ്കിൽ അവയർ എപ്പോഴും കൊടുത്തിരിക്കുക. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലെ മെഡിക്കലിനെ സംബന്ധിച്ച് ഞാൻ മുൻപും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും വരും ദിവസങ്ങളിലും തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുതന്നെയാണ് എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ വളരെയധികം പ്രചോദനമാകുന്നത്. സോ ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ ദിസ് ഇസ് വിജയശങ്കർ സൈനിങ്.